Good afternoon. Good afternoon, ma'am. Good afternoon. ക്ലാസ്സിലായിരുന്നില്ലേ? കുറവാണല്ലോ. ക്ലാസ്സിൽ ആൾക്കാർ കുറവാണ് മാം. ഇപ്പൊ കുറച്ചായിട്ട് വളരെ കുറവാ സ്ട്രെങ്ത്. ഓക്കേ. എല്ലാരും റെക്കോർഡ് ക്ലാസ് ആണ് നോക്കിയേക്കുന്നത്. ഇംഗ്ലീഷിനാണോ കുറവ് അല്ലെങ്കിൽ? അല്ല, കോമൺലി അങ്ങനെ തന്നെയാണ്. കോമൺ ആയിട്ട് ഇപ്പൊ എല്ലാ ക്ലാസ്സിലും കുറവാ. ഓക്കേ. സോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. എന്നാ ഫുഡ് ഒക്കെ കഴിച്ചോ? യെസ് മാം. ഓക്കെ, നമ്മള് പ്രസന്റൻസ് ആയിരുന്നു, സ്ട്രക്ചേഴ്സ് എല്ലാവർക്കും പഠിച്ചു. പഠിച്ചോ? ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ് മാം. പൊതുവേ പിന്നെ ആരും പിടിക്കില്ലല്ലോ. ഓക്കെ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ മാം. പ്രസന്റിൽ വെച്ചാണ്. ഓക്കെ, വെയിറ്റ് ചെയ്യണോ? വന്നോണ്ടിരിക്കുന്നുള്ളൂ എല്ലാവരും. ഓക്കെ മാം, ഒരു 5 മിനിറ്റ്സ് വേണമെങ്കിൽ വെയിറ്റ് ചെയ്ത് നോക്കാം മാം. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഓരോ ടെൻസും എങ്ങനെയാണ് മലയാളത്തിൽ പറയാന്ന് പറഞ്ഞു അല്ലെ. ഇപ്പോ എഴുതുക എന്നൊരു വേർബ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് സിമ്പിൾ പ്രസന്റിൽ എന്ത് വരും? ഞാൻ എഴുതുന്നു എന്ന് വരും അല്ലെ. ഞാൻ എഴുതുന്നു. കണ്ടിന്യൂസിൽ ഞാൻ എഴുതുകയാണ്. പെർഫെക്റ്റിൽ എന്താ വരാ? ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുണ്ട്. ദെൻ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇതേപോലെ മലയാളം സെന്റൻസ് പറയാ, ദെൻ നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. എല്ലാവരും റെഡി ആണോ? ഓക്കെ. ഓക്കെ. സോ മലയാളം ആരാ പറയാ? ഒരാള് മലയാളം ചോദിക്കൂ. ഞാൻ രാവിലെ മുതൽ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരാ പറയാ? I have been waiting for her from the morning. നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോകുന്ന ക്ലാസ് ഒക്കെ എന്ത് ചെയ്യും? പുള്ളിന് ഇൻട്രാക്ഷൻ ആയിരിക്കും വരാ. അപ്പൊ ഞാനും കാരണയും മാത്രം ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്തിട്ടേ ഇരിക്കും. വേറാരും മിണ്ടില്ല. എന്താ ചെയ്യാ? തിയറിയൊക്കെ കഴിഞ്ഞു, ഇനി പ്രാക്ടിക്കൽ ആയിരിക്കും. അപ്പൊ ചെയ്യും. പ്രാക്ടിക്കൽ വേണ്ടി വരുമോ?
വേണോ? വേണം മാം. വേണം. ലാസ്റ്റ് ഞാനും ഞാനുടേയും മാത്രം ഉണ്ടാവും ക്ലാസ്സിൽ, ബാക്കി എല്ലാം ലെഫ്റ്റ് ആയി പോകും. ആണോ? എന്താ ഒന്നും ഇണ്ടാത്തേ? മാക്സിമം പറ്റുന്നവരൊക്കെ മ്യൂട്ട് ഒഴിവാക്കിയിട്ട് സംസാരിക്കൂ. ലക്ഷ്മിക്ക് സംസാരിക്കാൻ പറ്റില്ലേ? ആ മാം. ഇനി ആരും സംസാരിക്കില്ലേ? അഞ്ജു ഒക്കെ ഉണ്ടല്ലോ. അഞ്ജു വിജി ഉണ്ടായിരുന്നല്ലോ, വിജി ഒക്കെ ഇല്ല അല്ലെ ഗ്രൂപ്പില്? വിജി ഇല്ലാന്ന് തോന്നുന്നു. അല്ല വിജി ഉണ്ടെങ്കിൽ അഞ്ജു സംസാരിക്കാൻ പറ്റുള്ളൂ, സംസാരിച്ചോളൂടാ. മാം ഓരോരുത്തരുടെ പേര് വിളിച്ചിട്ട് ഓരോ മലയാളം ചോദിച്ചിട്ട് പറയാൻ പറഞ്ഞാൽ മതി. അപ്പൊ ചെലപ്പം വിചാരിക്കുന്നു. ഞാൻ അവിടെ ഇതിനു മുൻപ് പോയിട്ടുണ്ട്. ഞാൻ അവിടെ ഇതിനു മുൻപ് പോയിട്ടുണ്ട്. ഞാൻ എവിടെ ഇതിനു മുൻപ് പോയിട്ടുണ്ട്? ഐ ഹാവ് ഗോൺ ദേർ ബിഫോർ. Before I have gone there before. ഞാൻ അവിടെ മുൻപ് പോയിട്ടുണ്ട് അല്ലേ? I have gone there before. Okay. Next. ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടുണ്ട്. I have read this book. I have read this book. This book. Why should it not be? Okay. Pasta is easy. What is it? ഞാൻ ആ കേക്ക് കഴിച്ചിട്ടുണ്ട്. എന്താ മാം? ഞാൻ ആ കേക്ക് കഴിച്ചിട്ടുണ്ട്. I have ate the have egg. Had this cake. Have had it. Have had it. I have eaten this cake. I have eaten this cake. Have had it. I have had this cake. Yeah, I have had this cake. Okay. So, then I have it. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം 15 മിനിറ്റ്സ് ആയി ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ഈറ്റിംഗ് ഫുഡ് സിൻസ് 15 മിനിറ്റ്സ് എന്നറിയോ? എന്നൊക്കെ പറയുമ്പോ പിന്നെയും കൺഫ്യൂഷൻ വരും കേട്ടോ.
had eating I having lunch പതിനഞ്ച് മിനിറ്റ് ആയിട്ട് ഫോർ ഫിഫ്റ്റി മിനിറ്റ്സ് ഫോർ ഫിഫ്റ്റി മിനിറ്റ്സ് ഫോർ ഫിഫ്റ്റി മിനിറ്റ്സ് മലയാളത്തിൽ പറയൂ. എല്ലാവരും സ്ട്രക്ചർ ക്ലിയർ ആണോ? കഴിഞ്ഞ ക്ലാസ്സിലെ സ്ട്രക്ചർ പറയാത്ത ആരൊക്കെ ഉണ്ട് ഇതില്? അജി വിജയൻ, കഴിഞ്ഞ ക്ലാസ്സിലെ സ്ട്രക്ചർ ഒക്കെ പറഞ്ഞിരുന്നോ? പ്രസന്റ് ടെൻസിലേക്ക് പറഞ്ഞിരുന്നോ? ഓക്കെ, ഒരു മലയാളം പറയൂ. പ്രസന്റ് ടെൻസ് വെച്ചിട്ട് മലയാളം പറയൂ. സെന്റൻസ് ഇനിയിപ്പോ ഒരു ടോപ്പിക് വന്നാല് നിങ്ങക്ക് സംസാരിക്കാൻ പറ്റുമോ? പറ്റുമോ? ഒരു കാര്യം ചെയ്യൂ, ഒന്ന് എഴുതിയിട്ട് സംസാരിക്കൂ. അപ്പൊ നിങ്ങൾക്ക് തന്നെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. എവിടെയും റെഫർ ചെയ്യരുത്, ഫോൺ നോക്കരുത്, സ്വന്തം എഴുതുക. ഓക്കെ, നിങ്ങളുടെ ഇന്നത്തെ ദിവസം എഴുതു. ഇന്നത്തെ ദിവസം എന്ത് ചെയ്തു? ഇന്നത്തെ ഒന്നും ചെയ്തില്ല. പ്രശ്നം എഴുതുമ്പോ പാസ്റ്റിലേക്ക് പോകും, അതാണ് എണീറ്റത് മുതലാണോ ടീച്ചർ? മിസ് രാവിലെ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്തോണ്ടിരിക്കുന്ന ക്ലാസ്സില്? നിങ്ങൾ അല്ലെങ്കിൽ കാര്യം ചെയ്യണം, പരസ്പരം ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും. ഒരു കമ്മ്യൂണിക്കേഷൻ കോൺവെർസേഷൻ പോലെ ചെയ്യേണ്ടി വരും. ചെയ്യോ? ആരൊക്കെ തമ്മിലാ? ഞാനും മാമും തന്നെയാവും. ഞാനില്ല ഇല്ല, ഈ ഗെയിമില് ഞാനില്ല, നിങ്ങള് വേണം. ഇനി അങ്ങോട്ടും ഇരിക്കുകയാണ്, ഒരു ഡിസ്കഷൻ ഉണ്ടാവും, കോൺവെർസേഷൻ ഉണ്ടാവും. രശീന റെഡി ആണോ? ശ്രമിക്കാം. ട്രൈ ചെയ്യാം. ഹായ് ലക്ഷ്ണ, ഹൗ ആർ യു? ഹായ്. ഹായ് കാരുണ്യ, ഫൈൻ. How are you? I'm good. What about you? I'm too good. What are you doing now? Now I'm listening and our English class. And you too? And you too, Selma? You? Me, I'm also learning English. Yes. Yeah. Have you had your lunch? ഞാൻ ചോദിക്കാൻ വന്നതാ. Yes, I have. And you? Yeah, me also. I had my lunch. And What did you learn today? We അത് പാസ്റ്റിലേക്ക് പോയി. ആ പക്ഷെ എന്താ പറയാ, പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. What are you studying now? We have just started our class today. Okay. Hey, hasn't have a question പറയാൻ പറ്റുന്നൊക്കെ? എന്തൊക്കെയോ ഹേവ് ഒക്കെ കൂടുതലുണ്ട്. I have been learning English from 15 minutes.
What? I have been learning English from 15 minutes. Okay. Okay, Celia. ഇനിയൊരു കാര്യം ചെയ്യൂ, ആരെങ്കിലെ കുറിച്ച് പറയൂ, ലാഷനോടോ ലാഷന കാര്യങ്ങളോടോ അല്ലെങ്കിൽ എന്നെ കുറിച്ച് പറയൂ. ഇടക്ക് മലയാളം വരുന്ന ടീച്ചറെ എന്താ പ്രശ്നം? കൃഷിയില്ല, മലയാളത്തിനപ്പുറത്തെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. ഒരു ടോപ്പിക് നിങ്ങൾ തന്നെ നോക്കി, എന്തെങ്കിലും ടോപ്പിക്. Karunya, where is your native place? My native place? My native place is Palakkad. Okay. What about Karunya, you? Where? I am from Kannur. Oh, great. Kannur and Palakkad is a conversation. Yes. We are so grateful. Palakkad. I'm also an Ernakulam. Oh? ഞാൻ ഇവിടെ എറണാകുളമാണ്. സോ ഐ ആം ഓൾസോ ഗ്രേറ്റ്ഫുൾ. ഓക്കെ, കണ്ണൂരും പാലക്കാടും ഞാൻ എത്ര പേരുണ്ട് കണക്ട് ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ, സോ കണ്ടിന്യൂ. ഹാവ് യു റിട്ടൺ യുവർ ഇംഗ്ലീഷ് നോട്ട്ബുക്ക്? ഇംഗ്ലീഷ് നോട്ട്ബുക്ക് റിട്ടൺ ചെയ്തിട്ടുണ്ടോന്ന്? എഴുതിയിട്ടുണ്ടോ? അപ്പൊ ഇതല്ലേ, ഹാവ് യു റിട്ടൺ യുവർ ഇംഗ്ലീഷ് നോട്ട്ബുക്ക്? യാ, ഫസ്റ്റ് ആണ് തിരിക്കാം, അപ്പം ഹാവ് യു ആണ്. അവർക്ക് മനസ്സിലായില്ല. എഴുതിയിട്ടുണ്ടോ? അപ്പൊ ഐ ഹാവ് റിട്ടൺ. ഐ ഹാവ്. ഓക്കെ, ഐ ഹാവ് റിട്ടൺ. റിട്ടൺ മൈ നമ്മളെ ഗ്രൂപ്പിന്ന് വേറെ ഉണ്ടാത്തെ വേറെ ആരില്ല സംസാരിക്കാനായിട്ട്. അഞ്ചു സംസാരിക്കൂ, 11 പേരുണ്ടല്ലോ ബാക്കി സംസാരിക്കണ്ടാ. 11 പേരൊക്കെ ഉണ്ട്. അജി വിജയൻ, ഹന്നത്ത് സിറാജ്. എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് വാക്കുകളൊന്നും വരുന്നില്ല. അത് കൊഴപ്പില്ല, ട്രൈ ചെയ്തോളൂ. ഇപ്പൊ എല്ലാരും അറിഞ്ഞിട്ടിരിക്കുന്നല്ല, മാം മാത്രല്ലേ അറിയുള്ളൂ. നമ്മളൊക്കെ എന്ത് പറഞ്ഞാലും മാം തിരുത്തി തരൂലേ. ഓക്കെ അഞ്ചു, കൊഴപ്പില്ല. നടക്കും. മാം, നമുക്ക് ഇനി പിന്നെ പാസ്റ്റ് തുടങ്ങാം. കുറെ പേരുള്ള സമയത്ത് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. പാസ്റ്റിനും ഇതുപോലെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. സോ ആദ്യം സ്ട്രക്ചർ പഠിക്കാം. വേറൊരു കാര്യം വെച്ചാൽ നിങ്ങൾക്ക് വൊക്കാബുലറി ഇഷ്യൂസ് ഉണ്ട്, എല്ലാവർക്കും വാക്കുകൾ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. സോ എല്ലാ ക്ലാസ്സിലും ഇംഗ്ലീഷ് ക്ലാസ്സിൽ വരുമ്പോ കുറച്ച് വൊക്കാബുലറി പഠിച്ചിട്ട് വരാം, നോക്കിയിട്ട് വരാം, ക്ലാസ്സിൽ വെച്ച് പറയാം. ഓക്കെ, സോ ഇനി മുതൽ എല്ലാ ക്ലാസ്സിലും വൊക്കാബുലറി നിങ്ങൾ തന്നെ പഠിക്കാം, എഴുതിക്കൊണ്ട് വരാം, ക്ലാസ്സിൽ വെച്ചിട്ട് പറയാം. അപ്പൊ എല്ലാവർക്കും കിട്ടും, ഒരുപാട് വൊക്കാബുലറി കിട്ടും ക്ലാസ്സില്. ഓക്കെ, കുറച്ച് ധൈര്യക്കുറവുണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞാലത് തെറ്റുവോ എന്നുള്ള അതൊരു ആ ഒരു സ്പീഡി നമുക്ക് മനസ്സിൽ വരാത്തതുകൊണ്ട് ഇംഗ്ലീഷ് പറഞ്ഞാലുള്ള അതൊരു അല്ലാണ്ട് പറയണമെന്ന് ആഗ്രഹമുണ്ട്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ തെറ്റുവോ എന്നുള്ള ഒരു ഷൈനസ് ഉണ്ട്. അത് മെയിൻ ആയിട്ട് വാക്കുകൾ കിട്ടില്ല. കഴിയുമ്പം ആലോചിക്കുമ്പോ ചെലപ്പം അത് കറക്റ്റ് ആയിട്ട് വരും, പക്ഷെ കറക്റ്റ് ടൈമിൽ വരൂല. എഴുതാൻ പറഞ്ഞ നിങ്ങൾ എഴുതും, കാരണം നിങ്ങൾക്ക് ആലോചിക്കാനും ടൈം കിട്ടുന്നുണ്ട്. സംസാരിക്കുമ്പോ നമുക്ക് ആലോചിക്കാനും ടൈം കിട്ടില്ല. അതാ പറഞ്ഞു പറഞ്ഞു പറഞ്ഞത് റെഡി ആയിക്കോളും. ഓക്കെ, സോ വൊക്കാബുലറി എന്തായാലും പഠിക്കാം. വൊക്കാബുലറി ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ആ വൊക്കാബുലറി പഠിക്കും തോറും അതിന്റെ B1, B2, B3 ഫോം എന്തായാലും അറിയിക്കും. ഓക്കെ.
ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ ടെൻസ് എന്തായാലും ക്ലിയർ ആണ്, നിങ്ങൾക്ക് ടെൻസ് ഇനി കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. ടെൻസ് ഞാൻ ആർക്കും പേടിയുണ്ടായിരുന്നു ഇല്ല. ഓക്കെ, സോ പ്രസന്റ് പഠിച്ചാല് പാസ്റ്റും ഫ്യൂച്ചറും സിമ്പിൾ ആയിരിക്കും. ഓക്കെ, സോ പാസ്റ്റ്, പാസ്റ്റില് സ്ട്രക്ചർ എന്താണ്? സബ്ജക്ട് പ്ലസ് വീറ്റു ഫോം. സബ്ജക്ട് ഏതായാലും വീറ്റു ഫോം ആണ്, കണ്ടോ, സിമ്പിൾ ആണ്. പാസ്റ്റ് ഭയങ്കര സിമ്പിൾ ആണ്. പാസ്റ്റ് സബ്ജക്ട് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, വീറ്റു ഫോം ആയിരിക്കും. ശ്രദ്ധിക്കുക, വീറ്റു ഫോം. ഓക്കെ, വീറ്റു. നെക്സ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് ലോ സബ്ജക്ട് പ്ലസ് ഓക്സ് പ്ലസ് ഓക്സ് ആണോ മാം? വരെ വാസും വേർക്ക് ഒരു ബോക്സ് ഉണ്ട്. ഓക്സ് പ്ലസ് വേർ പ്ലസ് ഐ എൻ ജി. പക്ഷെ ഇവിടെ ഓക്സ് എന്ന് പറയുമ്പോ പാസ്റ്റ് ലോക്സ് ആയിരിക്കും. ഐ, ഷീ, ഹി, ഇറ്റ് ആണെങ്കിൽ വാസ് യൂസ് ചെയ്യും. വി, യു, ദേ ആണെങ്കിൽ വേറെ, അത് പ്ലൂരൽ സിംഗുലർ. ഓക്കെ, ഐ വാസ്, ഹി വാസ്, ഇറ്റ് വാസ്, ഷീ വാസ്. വി വേർ, യു വേർ, ദേ വേർ. Then ing form. Okay. Not എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കാം. എഴുതിയെടുക്കുന്നുണ്ടായിരുന്നല്ലോ. Yes, ma'am. Yes, ma'am. So, very good. Present simple ഇതിയോ? Subject plus V2. അപ്പോ എന്താ വരാ? Example എന്താ വരാ? Simple past അല്ലേ sir? Simple past ആണ് ma'am. Simple past. Yeah. Subject plus V2. Simple past. I ate. I ate. I ate. I ate. Yeah, I ate. Okay, I ate. Clear. Next, past continuous. Past continuous എന്താണ്? I, he, അപ്പൊ മാം ഇതിനകത്തെ മാം ഒരു കാര്യം, പ്ലൂറൽ വരുമ്പം I ate അല്ല, we ate എന്ന് വരുമോ? Yeah. I ate വരും. Okay. സോ ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് നോക്കി. ഐ, ഹി, ഷി, ഇറ്റ് ആണെങ്കിൽ വാസ് ആണ്. വാസ് പ്ലസ് വേർബ് പ്ലസ് ഐ എൻ ജി ഫോം. വേർബിന് ഐ എൻ ജി ഫോം. ഓക്കെ, ഐ, ഹി, ഷി, ഇറ്റ് പ്ലസ് വാസ് പ്ലസ് ഐ എൻ ജി ഫോം. നെക്സ്റ്റ് വി, യു, ദേ ആണെങ്കിൽ വെയർ, ഡബ്ല്യു ഇ ആർ ഇ, വെയർ പ്ലസ് വേർബ് ഐ എൻ ജി ഫോം. എക്സാമ്പിൾ എന്ന് പറഞ്ഞു നോക്കി. I was eating. Like we was eating. Like we were eating. Sorry. We were eating. I was eating. Yeah. We were eating. You were eating. They were eating. Okay. Next, past perfect. Past perfect, yeah? Subject is I am. Plus V3 form. Yeah. Subject plus and plus V3 form. Simple. Subject is I am. നെക്സ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, സബ്ജക്ട് ഏതായാലും അതിന്റെ കൂടെ ഹാഡ് ആവുള്ളൂ. ഓക്കെ, സ്ട്രക്ചർ ക്ലിയർ ആയോ? Yes, ma'am. എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറയാവോ? ഇനി മലയാളം എന്ത് വരും? ഞാൻ ചെയ്തു. ആദ്യം വരുന്നത് സിമ്പിളിൽ വരുന്നത് ഞാൻ കഴിച്ചിട്ടുണ്ട് അല്ല, കഴിക്കുകയായിരുന്നു. ഞാൻ കഴിച്ചു. കഴിച്ചു. ഞാൻ കഴിച്ചു. കഴിക്കുകയായിരുന്നു. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. മാം ഒന്നുകൂടെ പറയോ? നമുക്ക് എഴുതി പറയാം. ഞാൻ എഴുതുകയായിരുന്നു. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ക്ലിയർ ആയോ?
ഓക്കെ മാം. സിമ്പിൾ വരുമ്പോ ഐ റൈറ്റ് ഹീറോട്ട്. ആ സോറി ഹീറോട്ട്. ആൻഡ് വി റോട്ട്സ്. പിന്നെ പാസ്റ്റ് കണ്ടിന്യൂസ്ലി വരുമ്പം ഐ വാസ് റൈറ്റിംഗ്. പിന്നെ പ്ലൂറൽ വരുമ്പം വി വേർ റൈറ്റിംഗ്. ഒരു ഒരു കാര്യം കൂടെ പറയട്ടെ, അവിടെ ഹി സീറ്റ് ആണെങ്കിൽ റോസ് വരില്ല കേട്ടോ, റോട്ടേ വരുള്ളൂ. എന്താ മാം ഒന്നും മനസ്സിലായില്ല. ആദ്യം നമ്മൾ പറഞ്ഞു പ്രസന്റിൽ പറഞ്ഞു റൈറ്റ് റൈറ്റ്സ് ആവും, ഹി ഷീറ്റ് ആണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, റോട്ട് തന്നെയാ, റോട്ട് തന്നെ വരാം, മാറ്റൊന്നുമില്ല. ഓക്കെ മാം. അല്ലെങ്കിൽ ദേ റോട്ട്. പിന്നെ പാസ്റ്റ് കണ്ടിന്യൂസ്ലി വരുമ്പം ഐ വാസ് റൈറ്റിംഗ്. പിന്നെ വരുമ്പോ പ്ലൂറലിൽ വരുമ്പം ദേ വേർ റൈറ്റിംഗ്. ദെൻ പാസ്റ്റ് പെർഫെക്റ്റില് ഷി ഹാഡ് റിട്ടൺ, വി ഹാഡ് റിട്ടൺ. Then past perfect continuous le varumbam singular le I had been writing, plural le varumbam we had been writing. Yeah. Okay. Adutha alu parayum parambe parayum vera verb aikule ah edhi verb parayum kalpana. She spoke. She was speaking. She had spoken. She had been speaking. Yeah. Next, Tara. Take. Verb take. He took. He was taking. No. Taking. Okay, thank you. He was taking. He had taken. No. He had taken. He had been taking. Yeah. പറയൂ ഇതാണോ പാസ്റ്റില് ഡ്രാങ്ക്, ഡ്രാങ്ക് ആണോ മാം? ദേ ഡ്രാങ്ക്. പാസ്റ്റ് കണ്ടിന്യൂസില് ദേ വേർ ഡ്രിങ്കിങ്. They were drinking. Past perfectly. They had drunk. Past perfect continuously. They had been drinking. Yeah.
സബ്ജക്റ്റും വെർബും പറയും. സബ്ജക്റ്റ് റൈറ്റ് മതിയോ? റൈറ്റ് ആണോ പറഞ്ഞല്ലേ. ടീച്ച് മതിയോ? ടീച്ച് ടീച്ച് എന്താ ഹന്നത്താണോ? ടീച്ചിങ് ഐ ആം ടീച്ചിങ് ടീച്ചിങ് ദ ക്ലാസ് പ്രസന്റ് അല്ലേ? മനസ്സിലായില്ല. ഇല്ല ഞാൻ ഇപ്പൊ ക്ലാസ്സിൽ ഇവിടെ ബഹളായിരുന്നു. വിദ്യ പറയൂ. പേരെന്താണ്? സിൽസിലത്ത്. സിമ്പിൾ പാസ്റ്റ് ആണോ മാം? ഐ ടോട്ട് I was taughting teaching sorry teaching I was teaching I were teaching hello we were teaching past perfect
I had taught past perfect continuous ile I had been teaching. Okay. Thank you, ma'am. Next, Ramla. 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 Nihala. Prashant Kumar. Anamika. Nikala was still on. Yeah, it's okay. Anamika. നിങ്ങൾ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ മിക്കവാറും പ്രാക്ടിക്കൽ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, ആരാണ്? വിദ്യ. past you had been seeing yeah. ഹോസ്പിറ്റലാണ്. വേർഡ്സ് മലയാളം ഇംഗ്ലീഷിലേക്ക് ആക്കാം മാം, കുറച്ച് സെന്റൻസ്. ഞാൻ അവൾക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവൾ വന്നില്ല എന്നൊക്കെ പറയുന്നു. ഞാൻ അവൾക്ക് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. I make biryani. I had made biryani. I had made biryani for her. Take a question now.
ഞാൻ അവളെയും കാത്ത് ഒരു മണിക്കൂറായി ഇവിടെ നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. I had been waiting for her. ഞാൻ അവളെയും കാത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. I had been waiting for her. From 2 hours. I had been waiting for her from 2 hours. From 1 hour. For 2 hours. For 2 hours. Yeah, I had been waiting for her. With Ella. And you? For 2 hours. So, മലയാളം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ ഇപ്പോ. ഞാൻ ഇവിടെ 3 വർഷമായി താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I had been living I have been living here for three years. Yeah, 11 പഠിച്ചല്ലോ ടെൻസ്. മിസ് അങ്ങനെ പറയല്ല. നിങ്ങൾ പഠിച്ചു എന്തായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ വന്നപ്പോ ടെൻസ്? ഞങ്ങൾക്ക് അറിയില്ല മിസ്സേ. ഓ ടെൻസ് ഒക്കെ പഠിച്ചു. അവളൊരു നേഴ്സ് ആയിരുന്നു. ഞാൻ ലഞ്ച് കഴിച്ചു. I had lunch. I had my lunch. നിങ്ങൾ അവനെ കണ്ടിട്ടുണ്ടായിരുന്നോ? Had you seen him? ഇത് പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ വരിക മാം? ഹാഡ് യു സീൻ ഹിം? ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയും നമ്മൾ അല്ലേ. I had seen him. ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞേ. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. I had seen him. I had seen him. ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ നിങ്ങൾ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു. Had you seen him? Yeah. Have you? Have അല്ല, had. Past perfect ആയി ഉണ്ട്. അതെയോ? നീ അവനെ കണ്ടു
Had you seen? കണ്ടോ? നിങ്ങൾ അവനെ കണ്ടോന്നോ? Did you? Did you വരില്ല. Did you saw him? Did you see him? Had you saw him? അവനെ കണ്ടോ എന്നല്ലേ ചോദിച്ചുള്ളൂ. കണ്ടോ? കണ്ടോ? മാം അത് സിമ്പിൾ അല്ലേ വരുന്നത്, സിമ്പിൾ പാസ്റ്റിൽ അല്ലേ വരുന്നത്. നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ? നിങ്ങളെ പോയിട്ടുണ്ടായിരുന്നോ? പോയിട്ടുണ്ടായിരുന്നോ? ഹാഡ് യു ഗോൺ ദർ? ഗോൺ വരില്ലേ? ഗോൺ 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 വരില്ല. ഹാവിന്റെ കൂടെ ഗോൺ വരുള്ളൂ. ഹാവിന്റെ ശേഷം Had you go there? Miru. എനിക്ക് മനസ്സിലായില്ല. അല്ലെങ്കിൽ ഡിഡ് യു ഗോ ദേർ എന്ന് തന്നെ ചോദിച്ചാ പോരെ? അത് ചോദിച്ചാ മതി. ഇവിടെ ഹാഡിന്റെ ആവശ്യത്തില്ല ശരിക്കും. അല്ല, പോയിട്ടുണ്ടായിരുന്നോന്ന് വരുമ്പോ ഞാൻ വെച്ച് പെർഫെക്റ്റ് വരുമെന്ന്. അതാണ്, അങ്ങനെ വരുമ്പോ ശരിയാണ്. പക്ഷെ ഡിഡ് യു ഗോ എന്ന് ചോദിച്ചാൽ നമുക്ക് സാധനം മനസ്സിലാവും അല്ലേ? കാര്യം മനസ്സിലാവില്ലേ? ശരിക്കും നമുക്ക് ഹാഡിന്റെ ക്വസ്റ്റിന്റെ ആവശ്യമില്ല പൊതുവേ പറയാണെങ്കില്. അതാ ഞാൻ നിങ്ങളുടെ ക്ലാസ് എടുത്തപ്പോ ആദ്യമേ ഞാൻ പറഞ്ഞത്, പൊതുവേ പ്രസന്റ് കണ്ടിന്യൂസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഒന്നും യൂസ് ചെയ്യാറില്ല. നമ്മൾ സംസാരിക്കുമ്പോ അതിന്റെ ചിലപ്പോ ആവശ്യം വരില്ല, മനസ്സിലായോ? ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഈ സാധനങ്ങൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നീ അവിടെ പോയിരുന്നോന്ന് ചോദിക്കുമ്പോ ഡിഡ് യു ഗോ ദേർ എന്ന് ചോദിച്ചാലും മിസ്റ്റേക്ക് ഇല്ല. നിങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്നോ, നിങ്ങൾ അവിടെ പോയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടും ഒന്നാണ്, മീനിങ് സെയിം ആണ് അല്ലേ? എന്റെ ക്വസ്റ്റൻ ആണ്, നീ ഇവിടെ പോയിരുന്നോ, നീ അവിടെ പോയിരുന്നോ, നീ പോയിട്ടുണ്ടായിരുന്നോ, നീ ഇവിടെ ഒന്ന് തന്നെയല്ലേ അല്ലേ? അപ്പൊ അവിടെ ഡിഡ് ചേർത്താല് കുഴപ്പമില്ല. നീ അവനെ കണ്ടിരുന്നോ, നീ അവനെ കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് നിങ്ങൾ ഒന്ന് തന്നെയാണ് അല്ലേ? അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്തിനാ അറിയേണ്ടത്? ഡു ഡിഡ് ഡസ്, ഡു ഡിഡ് ഡസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറിയണം അല്ലേ? അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്താ ചോദിക്കാം? എന്താണ് മാം? നീ അവിടെ പോകുമോ എന്നോ? Will you go there? ഫ്യൂച്ചർ കഴിഞ്ഞ
ഞാൻ ഫ്യൂച്ചർ ആവുമ്പോ നീ മാം എന്നെ തെറ്റിക്കാൻ വേണ്ടി ചോദിച്ചാണോ വിചാരിച്ച്. നീ എവിടെ പോയോ? Did you go there? കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. നീ എവിടെ പോകുന്നുണ്ടോ? ആർ യു ഗോയിങ് ദേർ? അല്ല, നീ എവിടെ പോകുന്നുണ്ടോ? ഡു യു വാണ്ട് ടു ഗോ ദേർ? ഡു യു ഗോ ദേർ? അതെ, നീ എവിടെ പോകുന്നുണ്ടോ? ഡു യു ഗോ ദേർ? നീ എവിടെ പോയോ? ഡിഡ് യു ഗോ ദേർ? ഇല്ല മാം, ക്ലിയർ ആയില്ല. ഇപ്പൊ കുറച്ചെങ്കിലും ക്ലിയർ അല്ലേ? ബാക്കി ആരും പഠിക്കുന്നില്ല കേട്ടോ, കാരണം മാത്രം പഠിക്കുള്ളൂ, ബാക്കി ആരും പഠിക്കുന്നു. എന്താണെന്ന് മിണ്ടാത്തെ, എല്ലാവരും തന്നെ പറയൂ. പറഞ്ഞാലേ നിങ്ങക്ക് മനസ്സിലാവുള്ളൂ, നമ്മള് പറയണം. ഓക്കേ, രാഷ്ണ മിസ് ഡിഡ്, ഡിഡ് ഒക്കെ വന്നപ്പോ ചെറിയ കൺഫ്യൂഷൻ ആയ പോലെ. കൺഫ്യൂഷൻ ആയി. ഡിഡ്, ഡിഡ് പാസ്റ്റ് ആണ്, ഫസ്റ്റ് മനസ്സിലാക്കാ. ഡു, ഡസ്, ഡിഡ്. ഓക്കേ, ഡു, ജസ്റ്റ്, ഡിഡ്. ഡിഡ് എപ്പോഴും പാസ്റ്റ് ആണ്. അവൻ അവിടെ പോകുന്നുണ്ടോ? അവൻ അവിടെ പോകുന്നുണ്ടോ? അവൻ അവിടെ പോകുന്നുണ്ടോ? അവനാണ്. അപ്പൊ പോകുന്നുണ്ടോ? Did he go there now? Did he go there? അവൻ അവിടെ പോകുന്നുണ്ടോ? അവന് മെൻഷൻ ചെയ്യണ്ടേ? പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു, പോയോ എന്നല്ല കേട്ടോ. അവനോട് പോയോ എന്നല്ല, പോകുന്നുണ്ടോ? പ്രസന്റ് ആണ്, ഫസ്റ്റ് മനസ്സിലാക്കുന്നത് പ്രസന്റ് ആണ്. പോകുന്നുണ്ടോ? Do he go there? Do ആണോ യൂസ് ചെയ്യാ? Does he go there? ഓ ശരി, പ്രയോഗം മനസ്സിലായോ? യു വന്നതുകൊണ്ടാണ് യു ഗോദർ എന്ന് പറഞ്ഞത്. ഡു യു ഗോദർ? അവ യു വന്നു. ഇവിടെ പറഞ്ഞത് അവനിവിടെ പോകുന്നുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അവനാണ്, അപ്പൊ ഡസ് ആണ് യൂസ് ചെയ്യാം. പോകുന്നുണ്ടോ? പ്രസന്റ് ആണ്, നമ്മളിപ്പോ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ പോകുന്നുണ്ടോ? ചോദിക്കില്ല. രാഷ്ട്രീയ ഇപ്പൊ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ അത് പ്രസന്റ് ആണ് അല്ലെ? അവൾ പോയോ? അവൾ ഇന്നലെ പോയോ? അവൾ അവിടെ പോണെന്ന് പറഞ്ഞല്ലോ. അവള് പോയോ എന്ന് ചോദിച്ചു. ഇങ്ങനെ ചോദിക്കുക, അവൾ അവിടെ പോയോ? അല്ലെ, അവളോട് പോയോ? ഓക്കെ, അപ്പൊ പാസ്റ്റ് കഴിഞ്ഞു, പ്രസന്റും കഴിഞ്ഞു അല്ലേ. ഇനി ജസ്റ്റ് ഫ്യൂച്ചർ നമ്മൾ പഠിച്ചിട്ടില്ല. ഓക്കെ, എന്നാലും നോക്കി, അവളിവിടെ പോകുവോ? നമ്മളവിടെ പോകുവോ? Will she go there? Yeah. ഇല്ല വരാ. Will she go there? You go there. Yeah, will you go there? Will she go there? Okay, subject ഏതായാലും അങ്ങനെയാ വരും. Will ആയിരിക്കും വരെ. Would ചോദിക്കാം, കുഴപ്പമില്ല. Would ഒക്കെ ഞാൻ പഠിപ്പിച്ചുതരാം അപ്പൊ. ഓക്കെ, ക്ലിയർ ആണോ? പാസ്റ്റും ഫ്യൂച്ചർ ഇട്ടേക്കുന്നു, ഫ്യൂച്ചർ ഒക്കെ പറയണ്ട, പാസ്റ്റും പ്രസന്റും നോക്കാം. ഡൂയും ഡസും ഡിഡും കിട്ടിയോ? Yes, ma'am. Question ചോദിക്കും അങ്ങനെ. സബ്ജക്ട് ആരാണോ അവരെ വെച്ചിട്ടായിരിക്കും
അവരെ ബേസ് ചെയ്ത് ഡു ആണോ ഡിഡ് ആണോ ഡസ് ആണോ എന്ന് നോക്കാം. പാസ്റ്റ് ആണെങ്കിൽ എല്ലാവർക്കും ഡിഡ് ആയിട്ട് വരാം, പ്രസന്റ് ആണെങ്കിലാണ് ഈ ഡുവും ഡസ്സും മാറാം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ മാം. അവൻ അവൻ അവിടെ എന്ത് ചെയ്യുകയാണ്? എന്ത് ചെയ്യാണ് അവൻ? അവനോട് എന്ത് ചെയ്യാണ്? What are you doing? I'm going to switch up for a man. What is he doing there? Avan end cheyyanu varumba what is he doing there na ari. Yeah, what does he doing there? Nee avan end cheyana? What are you doing there? Yeah. What does he do? What does he do there? അവന് അവിടെ എന്താണ് ചെയ്യുന്നത് എന്നാ ചോദിച്ചത്. What does he doing do there? What does he do there? Mistake ആണ്. എന്തെങ്കിലും വരും. അവനോട് എന്താ ചെയ്യുന്നത്? അവൻ അവിടെ കളിക്കുകയാണെന്ന് പറഞ്ഞേ. He is playing. He is playing there. അല്ലെ? പിന്നെ കുറച്ചാണ് അവൻ ഇവിടെ എന്ത് ചെയ്യാണ്? Does he playing there? Does. കാരണം ഞാൻ does വിട്. What is he doing there? ഞാൻ പറഞ്ഞു തെറ്റായിട്ട് മാം വേറെ ചോദിക്കാം. അപ്പൊ ഞാൻ അതാണ് ഡസ്സിലേക്കാണെന്ന് വിചാരിച്ചിട്ടില്ല. അടുത്ത ക്ലാസ്സില് പാസ്റ്റിന്റെയും പ്രസന്റിന്റെയും ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.